കഥാനായിക. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. അമ്മേ, ഞാൻ താമസിച്ചില്ലല്ലോ. നീ പോയതേ ഞാനൊന്ന് മയങ്ങിപ്പോയി. ഇപ്പോഴാ ഒന്ന് എഴുന്നേറ്റത്. അമ്മ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്റെ കൂടെ വന്നിട്ടുണ്ട്. അതാരാ? ഞങ്ങളാകെ ടെൻഷനായിപ്പോയി. അമ്മയും കൊച്ചേട്ടൻ മാറ്റിയതാണെന്നാ ഞാൻ കരുതിയത്. അവന്റെ കാര്യം ഇനി മിണ്ടരുത്. അവൻ ഇത്രയ്ക്കൊരു നീചനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ തന്നെ പ്രസവിച്ച മകനാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ്. ഇനി ഏതായാലും അമ്മ ഇവിടേക്ക് പോകുന്നില്ല. അമ്മ ഇവിടെയുള്ള കാര്യം രാജേട്ടൻ അറിയില്ല. എനിക്കിനി അവനെ കാണണ്ട. എന്നെ കൊല്ലം പോലും മടിക്കില്ല. അമ്മേ, അമ്മ എന്റെ കൂടെ വാ. നിന്റെ കൂടെ വന്ന് നിൽക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാം. നിന്റെ കയ്യിൽ നിന്ന് തുള്ളി വെള്ളം വാങ്ങി കുടിച്ചിട്ട് നിന്റെ മടി കടന്ന് മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിപ്പോ വേണ്ടെന്ന എന്റെ തീരുമാനം. ഞാൻ ആർക്കും ഒരു ബാധ്യതയാകാൻ പാടില്ല. അമ്മേ, ഞങ്ങൾ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനിരുന്നതല്ലേ, കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയതുമാണ്. അവിടെ നിങ്ങൾ വരുന്നതുവരെ കാത്തുനിന്ന രാജേട്ടൻ ആളുകളുമായി വന്ന് അമ്മയെ എവിടേക്കെങ്കിലും കൊണ്ടുപോയേനെ. സ്വത്തുക്കളെ തുല്യമായിട്ട് വീതിച്ചു തന്നിട്ട് ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് പോയിക്കൊള്ളാം. നമ്മുടെയൊക്കെ കാര്യത്തിൽ എന്താ നടക്കുന്നതെന്ന് ഈശ്വരന് മാത്രമല്ലേ അറിയുള്ളൂ. ഇപ്പൊ അമ്മയുടെ സ്വത്തുക്കളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കുമില്ല. സ്വത്ത് കൂടുന്നതും കുഴപ്പമാ മോളെ. അമ്മ അതിന്റെ കാര്യങ്ങളൊക്കെ മറന്നേക്ക്. അമ്മയെ ഞാൻ കൊണ്ടുപോയി സംരക്ഷിക്കും. ഒരു രൂപ പോലും നഷ്ടപ്പെടുത്തി കളയാതെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്ത് സങ്കടമാ. അമ്മേ, രാജേട്ടൻ ഇത്ര സ്വാർത്ഥനായി പോയതില് അമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം കാര്യം മാത്രമേ ആ മനുഷ്യൻ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. എന്താന്നറിയില്ല, എനിക്ക് ജീവിക്കണമെന്നൊരു ചിന്ത പോലും ഇല്ല. അമ്മേ, ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ. നോക്ക്, അമ്മ എനിക്ക് വേണം. അമ്മ ആരോഗ്യത്തോടെ ഇരിക്കണം. എന്റെ മരണം വരെ എനിക്കമ്മയെ സന്തോഷത്തോടെ കാണണം. നിന്റെ മരണം വരെയോ? എന്തിനാ നീ കരയുന്നേ? എന്താ പ്രശ്നം? രാഖി, നീ എന്തായി കാണിക്കുന്നേ? ഇങ്ങ് വാ. എനിക്ക് എന്താ എന്താ പ്രശ്നം? നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? അത് അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാ. നീ വന്നേ, വാ.